ഇന്ത്യയുടെ പൗരാണിക ചരിത്രവുമായി ഏറെ ബന്ധമുണ്ട് ഉത്തർപ്രദേശിലെ ഉന്നാവോയ്ക്ക്. ദൗണ്ടിയ ഗ്രാമത്തിന് ബുദ്ധമതവുമായും ഏറെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്ഖനനത്തിൽ പൗരാണിക സംസ്കാരത്തിൻ്റെ ചില ശേഷിപ്പുകൾ കിട്ടിയേക്കാം. എന്നാൽ പുരാവസ്തു വകുപ്പ് ഒരു സന്യാസി സ്വപ്നം കാണും വരെ കാത്തിരിക്കണമായിരുന്നു ഇത്രയും വലിയ ഉത്ഖനനത്തിന് എന്നതാണ് ഉയരുന്ന ചോദ്യം. 30 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ചെറു രാജ്യമായിരുന്നു ഇത്. 1857 ലഹളിയിൽ ഝാൻസി റാണി ലക്ഷ്മിഭായിയുമായുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞ രാജാറാവു രാംഭക്ത് സിംഗിനെ ബ്രിട്ടീഷ് സൈന്യം പിടികൂടി തൂക്കിലേറ്റി. തന്റെ ഖജനാവിലെ സ്വർണശേഖരം ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കാതിരിക്കാനാവും രാജാറാവു റാം അത് കുഴിച്ചിട്ടതെന്ന് പിന്മുറക്കാർ പറയുന്നു. ഏതായാലും സ്വപ്നമെങ്കിലും സത്യമെങ്കിലും രാജ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധിവേട്ടയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇതേ പോലത്തുള്ള പല ഡിമാൻഡുകളും പിന്നെ പല സ്ഥലത്തുനിന്നും വരാറുണ്ട്. ഞാൻ ഏതാണ്ട് 8 സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ സന്യാസിമാരായിട്ടും അല്ലാതെയും ധാരാളം ആളുകൾ വന്ന് ഈ കോട്ടയിൽ നിധിയുണ്ട്, ഈ കോട്ടയിൽ നിധിയുണ്ട്, ഈ കോട്ടയിൽ നിധിയുണ്ട്, ഇവിടെ കുഴിച്ചാൽ കിട്ടും, ഇവിടെ കുഴിച്ചാൽ കിട്ടും എന്ന് പറയാറുണ്ട്. ധാരാളം ആളുകൾ വരാറുണ്ട്. ഈവൻ ചില ആളുകൾ ഇന്ദിരാഗാന്ധിക്ക് വരെ കത്തെഴുതിയിരുന്നു. അത് ആഗ്രയിലുള്ള ഒരു ഇൻസ്റ്റൻസ് ആണ്. അന്ന് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, അന്ന് ഞാനായിരുന്നില്ല അവിടുത്തെ സൂപ്രിൻ്റെൻഡിങ് ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ അവർക്ക് വരെ കത്തെഴുതിയിരുന്നു. അവിടെ ഒരു ഹമ്മാമുണ്ട്. ഹമ്മാം എന്ന് പറഞ്ഞാൽ മുഗൾ കുളിപ്പുര. ആ കുളിപ്പുരയുടെ ഈ ഒരു പിന്നെ സ്കെച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഭാഗത്ത് ഇത് കിട്ടും, നിധി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇന്ദിരാഗാന്ധിക്ക് വരെ കത്തെഴുതിയിരുന്നു. അന്ന് അവർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതേപോലെ ഇത്തരത്തിലുള്ള ഡിമാൻഡുകളുമായി വന്നാൽ ഒരു ശാസ്ത്രീയ സംഘടന എന്ന നിലക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു. GSI, ASI എന്നിവയുടെ വിദഗ്ധർ സ്ഥലം പരിശോധിക്കുകയും 2 ദ്വാരങ്ങൾ ഉണ്ടാക്കി ഭൂമിക്കടിയിൽ സ്വർണമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്രേ. വൻതോതിൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ജനപ്രവാഹം തന്നെ ഉണ്ടായതിൻ്റെയും വെളിച്ചത്തിൽ കനത്ത സുരക്ഷാ ബന്ദവസ്സിലാണ് ഖനനം തുടരുന്നത്. ഖനന സ്ഥലത്ത് പൂജാരി പറയും വിധം സ്വർണ നിക്ഷേപമുണ്ടെന്നതിന് യാതൊരു തെളിവും ബന്ധപ്പെട്ട ആരും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 22 അടി താഴ്ചയിൽ ഏതോ ഒരു ലോഹമുണ്ടെന്ന് പുരാവസ്തു വകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ അത് സ്വർണമാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ല, ചിലപ്പോൾ അതിൻ്റെ വല്ല മിനറൽസ് ആൻഡ് മെറ്റൽസ് കിട്ടിയേക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന് അതിൽ ചേർന്നാൽ അതിന് സാധ്യത ഏറും. അപ്പോൾ അതേ തരത്തിലുള്ള ഡിമാൻഡുകൾക്ക് ഒരിക്കലും വഴങ്ങാൻ പാടില്ല. മാത്രമല്ല, ഈ നിധി കിട്ടിയെടുക്കാൻ വേണ്ടി പല ഭാഗത്തും നരബലി ഇവിടെ വരെ നടക്കാറുണ്ട്. ഞാൻ 1979 ഫത്തേപൂർ സിക്രിയിൽ വർക്ക് ചെയ്തപ്പോൾ ആ വർക്ക് ചെയ്യുന്നതിന് അടുത്ത് എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു സന്യാസി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയെ, അതായത് അദ്ദേഹം ഒരു മകൻ്റെ ഒരു പിതാവിൻ്റെ ഏക മകനായിരിക്കണം, അവനെ ബലി കൊടുത്താൽ അവിടെ സ്വർണം കിട്ടുമെന്ന് പറഞ്ഞ് ബലി കൊടുത്തു. പക്ഷെ സ്വർണം കിട്ടിയതുമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്ന് സംശയത്തിൻ്റെ ചെറിയൊരു സ്വരം പോലും കേൾക്കാനില്ല. സ്വാമിജിനെ ബതായാൽക്കു സത്യ ഹോ ഇസ് ബാത്തോ ഹലോ കഭി ഇൻകാർ നീ കർ സക്തേ ക്യോക്കി ശോഭൻ സർക്കാർ സാഹിബ്നെ ജോ കുച്ച് കഹാ ഹൈ ആദ് ദിൻ തക് യഹാ ഹോ ചാഹേ കാൻപൂർ മേ ഹോ ജോ കുച്ച് ബതാതേ ഗേ വോ സഹി ഹുവാ ഇസ്ലിയെ ഹംലോഗ് ഉൻപേ വിശ്വാസ് കർതേ ഹൈ ഓർ യേ അഗർ സ്വാമിജി കി തരീക്കേ സേ ഖുദായി ഹോതീ തോ ശായദ് 2-4 ദിൻ മേ ഹോ ജാതീ ലേക്കിൻ സർക്കാർ അപ്നേ മർതബ് സേ ഖുദായി കരാ രഹീ ഇസ്ലിയെ ഇസ്മേ ടൈം ലഗ് സക്താ ഹൈ ഓർ ഹമാരേ ക്ഷേത്ര കാ വികാസ് ചാഹിയേ ഹംലോഗ് യഹീ ചാഹതേ ഹൈ ഹം ഉമ്മീദ് യഹീ കർതേ ഹൈ കി ഇസ്മേ സോനാ ഹൈ ഓർ വോ നിക്ലേഗാ അപ്പ കിത്നാ നിക്ലേ ഇസ്കോ തോ നഹീ മൈ ബതാ സക്താ ഹൂം ലേക്കിൻ ഹൈ യേ ജറൂർ ഹം ജാൻതേ ഹൈ ആജ് ഭീ ഹൈ ഓർ ഹമാരേ ലോഗോ കേ ബീച്ച് രാജാ റാവ് രാംഭക്ത് സാഹബ് കി ആത്മാ ഭീ ഹൈ വോ ആതേ ഹൈ ഓർ ലോഗോ കോ മിൽതേ ഹൈ ഉൻകി പ്രേരണാ കേ വോ ജാതേ ആജ് യേ ഡൗഡിയ ഖേരാ ജീ സേ കോയി നഹീ ജാൻതാ താ ആജ് പൂരാ വിശ്വ കം സേ കം ജാ രഹാ ഹൈ ഇസ് ബാത് കാ മുഝേ ഗൗരവ് ഹൈ കി ഹമാരാ ക്ഷേത്ര ഹമാരാ വിധാനസഭ ഹമാരാ ജില്ലാ കം തേ കം ആജ് പൂരാ വിശ്വ തോ ജാൻ രഹാ ഹൈ കഹീ കോയി ജാൻതാ നഹീ താ. സ്വർണവേട്ടയ്ക്കായി 20 മീറ്ററോ അതിലധികമോ കുഴിക്കേണ്ടി വരും. 6 മീറ്റർ ആഴത്തിൽ കുഴിച്ചാൽ ഗംഗാതീരത്തെ കുഴികളിൽ വെള്ളം നിറയുക സ്വാഭാവികമാണെന്ന് സംസ്ഥാന ആർക്കിയോളജി വകുപ്പ് ഡയറക്ടർ തന്നെ സമ്മതിക്കുന്നു. ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ഭൂമിക്കടിയിലുണ്ടെന്ന് ഒരു പൂജാരിയുടെ സ്വപ്നത്തെ മാത്രം അടിസ്ഥാനമാക്കി നടത്തുന്ന ഈ നിധിവേട്ട
തികഞ്ഞ അസംബന്ധമാണെന്നും പര്യവേക്ഷണം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് സി പി ഐ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം അവർ രണ്ടുപേരെയും കൂട്ടി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇത് രണ്ടുപേരെയും കൂട്ടിയാണ് നടത്തുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഇതിനൊരു എക്കണോമിക് വിങ് ഉണ്ട്, അവർക്ക് മിനറൽസ് ആൻഡ് മെറ്റൽസ് തേടാനുള്ള പ്രത്യേക വഴിയുണ്ട്. അതും ഇതും രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇത് അവർക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിരുന്നു, എങ്ങനെയുണ്ടെങ്കിൽ തന്നെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൽ പങ്കുചേരാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതേപോലുള്ള ഡിമാൻഡുകൾ ധാരാളം വരാൻ തുടങ്ങും. അതിന് ശരിക്ക് ഇത്തരത്തിലുള്ള അനാവശ്യമായ ഡിമാൻഡുകൾക്ക് സാധുത കൊടുക്കുക എന്നായിരിക്കും വരിക. അപ്പോൾ അതിനുള്ള അവസരം നാം സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. ഭരണത്തിന്റെ ഉത്തുംഗ ശൃംഖങ്ങളിൽ വിഹരിക്കുന്നവരുടെ അന്ധവിശ്വാസങ്ങൾക്കും അനധികൃത സ്വത്ത് സമ്പാദനത്തിനും കുപ്രസിദ്ധമാണ് ഇന്ത്യ. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായാണ് ഉന്നാവോയിലെ നിധിവേട്ടയെ ഈ സംഘടനകൾ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും നിധിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരാവസ്തു ഗവേഷണ വകുപ്പ് തുടരുകയാണ്. 5 ആഴ്ചത്തെ സമയപരിധിയാണ് ഖനനത്തിന് നിശ്ചയിച്ചിരിക്കുന്നത്. സ്വർണം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ വരും. ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഉന്നാവോ കോട്ട ഇന്ന് ലോക ശ്രദ്ധയിലാണ്. എന്ത് ശാസ്ത്രീയ അടിത്തറയാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഉന്നാവോയിൽ സ്വർണമുണ്ടെന്ന് തന്നെയാണ് പുരാവസ്തു വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ രഹസ്യമായി സമ്മതിക്കുന്നത്. സ്വർണം പ്രതീക്ഷിച്ചുള്ള ഈ ഉത്ഖനനം ഉന്നാവോയിലെ സാധാരണ ഗ്രാമീണരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ? ഇക്കാര്യം അറിയാൻ കാത്തിരിക്കാം. അകലങ്ങളിലെ ഇന്ത്യയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അകലങ്ങളിലെ ഇന്ത്യയുടെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.